ഈ ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളത് സാധാരണക്കാരന് ഉദ്ദേശിച്ചുള്ളതല്ല കേട്ടോ. അത് മോർബിഡ്ലി ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഒരു 120-150 കിലോ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഫാറ്റ് കൂടുതൽ കഴിക്കണ്ടെന്ന് പറയുന്നത്. അല്ലാത്തൊരു ഫാറ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും കീറ്റോസിസൊക്കെ പോവില്ല. മാത്രമല്ല നമ്മൾ കാലോറി അല്ല നമ്മൾ തടി കൂട്ടുന്നത്. അതാണ് നമ്മൾ LCHM-ൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. അതാണ് നമ്മൾ കൂടുതൽ കാലോറി കഴിച്ചുകൊണ്ട് നമ്മൾ തടി കൂടില്ല. കലോറി കുറച്ച് കഴിച്ചുകൊണ്ട് തടി കുറയില്ല. അതൊക്കെ ഒരു പഴയ കുറേ തെറ്റായ ധാരണകളാണ് ശാസ്ത്രത്തിലുണ്ടായിരുന്നത്. അതൊക്കെ തീർത്തും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാണ്. കാരണം നമ്മളെ ഭക്ഷണത്തിൽ തന്നെ നമ്മളത് കാണിക്കുന്നുണ്ടല്ലോ. നമ്മൾ കാർബോഹൈഡ്രേറ്റിന് പകരം കൊഴുപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ തടി കുറഞ്ഞു വരികയാണ്, വെയിറ്റ് കുറഞ്ഞു വരികയാണ്, വയറൊക്കെ ചുരുങ്ങി വരികയാണ്, ഫാറ്റ് കുറഞ്ഞു വരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്നത് കൂടുതൽ കലോറി കഴിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് ഇൻസുലിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് തടി കുറയുന്നത്. ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ തടി കൂടും, ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. ഇതാണ് LCHM-ൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. നമ്മൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പറയണം. എല്ലാവർക്കും ബാധകമല്ല ഈ ഫാറ്റ് കുറക്കുന്നത്, കലോറി കുറക്കുന്നത്. കലോറി അല്ല നമ്മൾ കുറക്കുന്നത്, നമ്മൾ കുറക്കുന്ന ഇൻസുലിനാണ്. കലോറി കുറച്ചുകൊണ്ട് ആരും തടി കുറയൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ BMR റേറ്റിലൊക്കെ കുറവ് വരും, സ്വാഭാവികമായിട്ട് തടി കുറയാതെ ഒക്കെ ചെയ്യാം. കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുമ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയും, അപ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയും. അങ്ങനെയാണ് തടി കുറയുന്നത്. നമ്മൾ കലോറിയാണ് ഇവിടെ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ 7 ഇരട്ടി കലോറി വാല്യൂ ഉള്ളതാണ് ഫാറ്റ്. അപ്പോൾ ഫാറ്റ് കൂടുതൽ കഴിക്കുന്നവരും കാർബോഹൈഡ്രേറ്റ് കഴിക്കാത്ത ആൾക്കാരും ആകുമ്പോൾ LCHF-കാർക്ക് തടി കൂടല്ലേ വേണ്ടത്? അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്, നേരെ തിരിച്ചല്ലേ. അപ്പോൾ കലോറി അല്ല ഇവിടെ പ്രശ്നം. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. നിങ്ങൾ പലപ്പോഴും ആൾക്കാരോട് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനൊരു ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പറയുന്നുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ട് പറയണം. ഒന്നും കൂടി കെയർഫുള്ള കാര്യത്തിൽ, LCHF-ൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിന് എതിരാണത് കലോറീൻ്റെ കാര്യം. കലോറി അല്ല നമ്മൾ കുറക്കേണ്ടത്, കാർബോഹൈഡ്രേറ്റാണ് കുറക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോൾ ഇൻസുലിൻ കുറയും, അപ്പോഴാണ് തടി കുറയുന്നത്. അപ്പോൾ ഫാറ്റെല്ലാം തിരിച്ച് ഇങ്ങോട്ട് എനർജി ആയിട്ട് ഉപയോഗിക്കപ്പെടും. അതാണ് LCHF-ൻ്റെ പ്രിൻസിപ്പിൾ.